തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് വിവാഹിതനായി. മറ്റേ കാർത്തിക കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ എം എൽ എ അനുഷയുടെ കഴുത്തിൽ മിന്നുചാർത്തി. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിന് സാക്ഷിയായി. കാർത്തിക കല്യാണ മണ്ഡപത്തിൽ നടന്ന ലളിതമായ ചടങ്ങിലാണ് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് വിവാഹിതനായത്. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ചടങ്ങിൽ കുറഞ്ഞ ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്. പാർട്ടി പ്രവർത്തകരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സാക്ഷിയാക്കി ലിൻഡോ ജോസഫ് എം എൽ എ അനുഷയ്ക്ക് മിന്നുചാർത്തി. മുദ്രാവാക്യം വിളികളോടെ പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും വിവാഹം ആഘോഷമാക്കി. വർഷങ്ങൾക്ക് മുമ്പ് ലിൻഡോ ജോസഫ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് എസ് എഫ് ഐ തിരുവമ്പാടി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അനുഷയെ പരിചയപ്പെടുന്നത്. മണാശ്ശേരി എം എ എം ഒ കോളേജിൽ എം എസ് സി മാത്സിന് പഠിക്കുകയായിരുന്നു അനുഷ. പിന്നീട് എസ് എഫ് ഐയുടെ സമരമുഖത്തും പഠന ക്ലാസുകളിലും ഒരുമിച്ച് പങ്കെടുത്തപ്പോൾ പരിചയം പ്രണയമായി മാറുകയും അത് വിവാഹത്തിലെത്തുകയുമായിരുന്നു. ഇന്ന് ഞാനും അനുഷയും ഒന്നാവുകയാണ്. എല്ലാവരെയും നേരിൽ കണ്ട് ക്ഷണിക്കാൻ കഴിയാത്തതിൻ്റെ അതിയായ സങ്കടം നിലവിലുണ്ട്. നിയമസഭയും മറ്റ് തിരക്കുകളുമായതുകൊണ്ടാണ്, പിന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തേണ്ടുന്നൊരു വിവാഹം എന്ന നിലയിലാണ് എല്ലാ ആളുകളും ക്ഷണിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും അകമടിഞ്ഞ സ്നേഹവും പിന്തുണയും തുടർന്നും എനിക്കും എൻ്റെ കുടുംബാംഗമായി ഇന്ന് മാറിയിട്ടുള്ള അനുഷയ്ക്കും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വളരെ ലളിതമായ രൂപത്തിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടി എന്ന നിലയിൽ ആലോചിച്ചത്. അങ്ങനെ രണ്ട് വീട്ടുകാരുടെയും പൂർണ്ണ സമൂഹത്തോടു കൂടി വളരെ ലളിതമായ രൂപത്തിൽ ഒരു വിവാഹം ഒരു സമൂഹത്തിന് കൂടി നമ്മളെന്ന നിലയിൽ മാതൃകയാകാൻ കഴിയുന്ന നിലയിൽ നമ്മളെ കൊണ്ടാവുന്ന നിലയിൽ ഒരു മാതൃക എന്ന നിലയിൽ ഒരു ലളിതമായ വിവാഹമാണ് നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചത്. അതിന് എല്ലാവരുടെയും അകമടിഞ്ഞ പിന്തുണയും സ്നേഹവും ലഭിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും അകമടിഞ്ഞ പിന്തുണയും സ്നേഹം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഊന്നുവടിയിലാണ് ലിൻഡോ ജോസഫ് വിവാഹ ചടങ്ങിനെത്തിയത്. പ്രളയകാലത്ത് കൂമ്പാറ മാങ്കുന്ന് കോളനിയിലെ ക്യാൻസർ രോഗിയുമായി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയുണ്ടായ അപകടമാണ് ലിൻഡോ ജോസഫിനെ ഊന്നുവടിയിലാക്കിയത്. അപ്പോഴും ലിൻഡോയെ മറക്കാൻ അനുഷ തയ്യാറായില്ല. വലതുകാലിന് ഗുരുതരമായി പരിക്കേറ്റ ലിൻഡോ ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. ഒരു കാലിന് സ്വാധീനം നഷ്ടമായപ്പോഴും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലായിരുന്നു ലിൻഡോ. ഈ തീരുമാനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലിൻഡോ ജോസഫിനെ തിരുവമ്പാടിയിൽ മത്സരിപ്പിക്കാൻ ഇടതുമുന്നണിക്ക് പ്രചോദനമായത്. 4000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ലിൻഡോ ജോസഫ് വിജയിച്ചത്. DYFI ബ്ലോക്ക് ട്രഷറർ കൂടിയായ ലിൻഡോ കൂടരഞ്ഞി പാലക്കൽ ജോസഫിന്റെയും അന്നമ്മയുടെയും മകനാണ്. മുക്കം കച്ചേരി കുടുക്കങ്ങൽ രാജന്റെയും ലതയുടെയും മകളാണ് വധുവായ അനുഷ. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, MLA മാരായ സച്ചിൻ ദേവ്, PTA റഹീം, തോട്ടത്തിൽ രവീന്ദ്രൻ, ശാന്തകുമാരി, PV അൻവർ, PK ബഷീർ, എം വിജിൻ, KV സുമേഷ്, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് എം തോമസ്, ജില്ലാ കമ്മിറ്റി അംഗം രമേശ് ബാബു, ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ, LJD സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കുഞ്ഞാലി, മുൻ KPCC സെക്രട്ടറി NK അബ്ദുറഹ്മാൻ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.